വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള കോവയ്ക്ക മെഴുക്കുപുരട്ടി റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ വീഡിയോ കണ്ടിട്ട് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. കോവയ്ക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. കടുക് മൊത്തം പൊട്ടിക്കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അളവ് കപ്പിന് 1/2 കപ്പ് ചതച്ച ചുവന്നുള്ളി, ഇത് ഏകദേശം മീഡിയം സൈസിലുള്ള 30 ചുവന്നുള്ളിയുണ്ട്, 2 തണ്ട് കറിവേപ്പില, ഇവ രണ്ടും കൂടി 1 മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളിക്ക് പകരം സവോളയും ഉപയോഗിക്കാം കേട്ടോ. ഒരു ചെറിയ സവോള അരിഞ്ഞിട്ടാൽ മതി, പക്ഷേ ടേസ്റ്റ് കൂടുതൽ ചുവന്നുള്ളി ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ്. ഇപ്പോൾ ഉള്ളി ചെറുതായി ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇതും വഴറ്റിയെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിലാണ്. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി വാടി സോഫ്റ്റായി വരണം. കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ. ഏകദേശം 2-3 മിനിറ്റ് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് നാടൻ മുളകിൻ്റെ ഫ്ലേക്സ് ആണ്. ഇത് ഇളക്കി കൊടുത്തുകൊണ്ട് മൂപ്പിച്ചെടുക്കാം. മുളക് ചേർക്കുമ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കോവയ്ക്ക മെഴുക്കുപുരട്ടി ആകുമ്പോൾ കുറച്ച് എരിവുള്ളതാണ് നല്ലത്. ഇപ്പോൾ മുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നിങ്ങൾക്ക് കറിക്ക് വേണ്ട കളറിനനുസരിച്ച് 1 മുതൽ 2 ടീസ്പൂൺ വരെ ചേർക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ ഗരം മസാല. ഇവയെല്ലാം കൂടി പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ അരപ്പെല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിനായി ഞാനിവിടെ കോവയ്ക്ക ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. 1/2 കിലോ കോവയ്ക്കയുണ്ടിത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ചേർക്കണം. ഇതുപോലുള്ള തനി നാടൻ വിഭവങ്ങളുടെ വീഡിയോസ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണേ. എല്ലാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം തട്ടി പൊത്തിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഏകദേശം 20 മുതൽ 25 മിനിറ്റ് വരെ സമയമെടുക്കും ഇത് വെന്ത് കിട്ടാൻ. ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. എണ്ണയിൽ കിടന്ന് തന്നെ വേണം കോവയ്ക്ക വെന്ത് കിട്ടാൻ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനായി നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ 22 മിനിറ്റ് ആയിട്ടുണ്ട്. കോവയ്ക്കൊക്കെ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് 1-5 മിനിറ്റും കൂടി ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്തും തീ ലോ ഫ്ലെയിമിൽ വെക്കാട്ടോ. അതുപോലെ തന്നെ ഈ സമയത്ത് ഉപ്പും എരിവും നോക്കിയിട്ട് കൂടുതൽ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഒന്ന് ഇളക്കിയതിന് ശേഷം സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ രീതിക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എന്നെ അറിയിക്കണേ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.